പ്രിയങ്ങൾ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിശയോഭിക്കുന്ന ഉദ്ഘാടനം നിർവഹിച്ച വൈദ്യ ശ്രീമേനി ആശംസാ പ്രസംഗം നിർവഹിക്കാനുള്ള ബഹുമാനപ്പെട്ട മാതൃകാനിലക്ഷൻ സ്വാഗതം ആശംസിച്ച ഹൃദയത്തിനർപ്പിക്കുന്ന പി സി ശ്യാമലേഷിൻ്റെ കുടുംബവുമായി താഴ്വരയിൽ താഴ്വാഴയിൽ പറയുന്ന മലയാള വാക്ക് കിട്ടിയില്ല. ഏതായാലും ബന്ധമുള്ള ജീവോ ഫിലിപ്പച്ചൻ ശ്രേഷ്ഠരായ സഹോദര വൈദികരെ കൂടിയിരിക്കുന്ന മാതാപിതാക്കളെ സഹോദര സഹോദരങ്ങളെ സിസ്റ്റേഴ്സ് എന്നെ ഈ മീറ്റിങ്ങിനെ വിളിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഈ പ്രോഗ്രാം കണ്ടപ്പോഴേ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ആ പേടിച്ചതുപോലെ സംഭവിച്ചു. രണ്ട് അതിപ്രകടനരാണ് അധ്യക്ഷത വഹിക്കുന്നതും അതുപോലെ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതും. അത് കഴിഞ്ഞിട്ടുള്ള മുഖ്യ പ്രഭാഷണം എന്ത് പറയാനൊക്കെ എന്നുള്ളൊരാശങ്ക എനിക്ക് അന്നേ ഉണ്ടായിരുന്നു. അതിപ്പോൾ സംഭവിച്ചു. ഒരുമാതിരിയുള്ള ആശയങ്ങളെല്ലാം അവർ രണ്ടുപേരും പറഞ്ഞു വരുന്നു. പോരെങ്കിൽ അവരുടെ ഒരു വിഷയം വേദശാസ്ത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. എൻ്റെ വിഷയം വേദശാസ്ത്രവുമായിട്ട് അങ്ങനെ ബന്ധമെന്ന് അറിയാൻ അത്ര എളുപ്പത്തിൽ ഒത്തുന്നതായിരുന്നു. എനിക്ക് കിട്ടിയത് ഡോക്ടർ ഓഫ് തിയോളജി ഒക്കെയാണ്, ടീച്ചേഴ്സ് ഒക്കെയാണ് കിട്ടിയത്. പക്ഷെ എൻ്റെ വിഷയം കൗൺസിലിംഗ് ആയതിൻ്റെ ഇതിനേക്കാൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കൂടുതൽ പറയാനായിരുന്നു. തീർച്ചയായും ആ വിഷയത്തിൽ ഇവർക്ക് എന്നോടൊപ്പം പരിജ്ഞാനമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഈ വേദശാസ്ത്രത്തിൽ എനിക്ക് അത്രയും അവരോട് മത്സരിച്ച് എന്തെങ്കിലും പറയാൻ എൻ്റെ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷമാപൂർവം ഞാൻ ഇവർ പറഞ്ഞ ആശയങ്ങളൊക്കെയാണ് എടുത്ത് പറയുന്നതെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കുക. ഏതായാലും മുഖ്യ പ്രഭാഷണത്തിന് ക്ഷണിച്ചപ്പോൾ അല്പസമയം ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന്. പിന്നെ ക്ഷണിച്ചതിൻ്റെ പുറകിൽ ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ ക്ഷണിച്ചത് എൻ്റെ ബന്ധുക്കാരനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ മകളുടെ എൻ്റെ മകൻ്റെ സഹധർമ്മിയുടെ പിതാവാണ് എന്നെ ക്ഷണിച്ചത്. പി സി ശ്യാമലക്ഷൻ്റെ പെങ്ങളുടെ മകൻ ടി സി ജോൺ തോറപ്പിസ്കോപ്പ മുത്തേരൻ തോറപ്പിസ്കോപ്പയുടെ മക്കളിവിടെ ഇരിപ്പുണ്ട്. ആ മക്കളിൽ ശ്രീ ചെറിയാൻ്റെ മകളെയാണ് എൻ്റെ മകൻ വിവാഹം കഴിച്ചത്. അങ്ങനെ എനിക്ക് പി സി ശ്യാമലക്ഷനുമായിട്ട് കുടുംബപരമായ ബന്ധമുണ്ടാകാനുള്ള അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അപ്പം അതോടുകൂടി ആയിരിക്കണം എന്നെ ഈ മുഖ്യ പ്രഭാഷണം എന്ന് പറഞ്ഞ് ക്ഷണിച്ചതെന്ന് വിചാരിക്കുന്നത്. അല്ലാതെ പി സി ശ്യാമലക്ഷൻ്റെ ചിന്താലോകവുമായിട്ടുള്ള എൻ്റെ അഗാധമായ പരിചയമോ പാണ്ഡിത്യമോ പരിഗണിച്ചായിരിക്കില്ല എന്നെ വിളിച്ചതെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും അതൊരു സന്തോഷകരമായ അനുഭവമായി ഞാൻ കരുതുകയാണ്. കാരണം ശ്യാമലക്ഷൻ്റെ പുസ്തകങ്ങളെ ഒന്നുകൂടൊന്ന് ഓടിച്ചു നോക്കാനായിട്ട് എന്നെ ക്ഷണിച്ചത് മൂലം ഈ പറഞ്ഞ വൈദികരുടെ വൈദികനും ഇതൊരു ഇന്ത്യൻ സഭയോ സാനുഭാവേദിയിലും അതുപോലെ കാൽസ്ലോ ഗ്രീസ്കോ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് ഓടിച്ചു നോക്കി എൻ്റെ അദ്ദേഹത്തെ കുറിച്ചുള്ള അറിവും ചിന്തയൊക്കെ പുതുക്കാൻ അവസരം ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അഭിനയ വ്യത്യാസത്തിന് വേണ്ടി അർപ്പിച്ചതുപോലെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ ഒക്കുമോ എന്നുള്ളത് ഞാൻ ആലോചിക്കാതിരുന്നില്ല. അപ്പോഴേ എൻ്റെ ഒരു സ്വപ്നം അധികം താമസിയാതെ വൈദ്യസ്മാരി എന്നൊക്കെ റിട്ടയർ ചെയ്യും. റിട്ടയർ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമാണ്. അപ്പോൾ ശമുലക്ഷൻ്റെ എഴുത്തുകളെ കുറിച്ച് കുറേ കൂടെ വായിക്കുകയും അതിനെക്കുറിച്ച് എനിക്ക് ചെയ്യാൻ ഒക്കുന്ന രീതിയിൽ ചില ആശയങ്ങളുടെ പ്രചരണം നടത്തണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയൊക്കെ സംഭവിക്കുന്നതിനെ കുറിച്ച് അറിയാൻ വയ്യ. ഞാൻ തിരുവേനി ആ ഒരു കൺസേൺ പ്രകടിപ്പിച്ചപ്പോൾ എൻ്റെ ഒരു എളിയ ചിന്ത മനസ്സിൽ വന്നത് ഞാനൊന്ന് അറിയിച്ചത് മാത്രം. ശമലേഷിനെ കുറിച്ചുള്ള വ്യക്തിപരമായ ചില അനുസ്മരണത്തോടു കൂടി ഞാൻ ചില ആശയങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും.
1978 ഞാൻ ബാംഗ്ലൂർ യു ജി കോളേജിൽ മാസ്റ്റർ ഓഫ് തിയോളജി എം ടി എച്ച് പഠിക്കാനിരുമ്പോൾ അന്ന് ഈ തിരുവേലി അവരുടെ ശമാശനായി ബി ഡി കെ പഠിക്കുന്നുണ്ട്. രണ്ടുപേരും രണ്ട് കൂട്ടത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന ആ സാഹചര്യത്തിലായതുകൊണ്ട് ഞങ്ങളൊക്കെ കാണും കുശലം പറയുന്നതല്ലാതെ വലിയ ആഴമേറിയ ബന്ധമൊന്നും പുലർത്തിയിട്ടില്ല. ഞാൻ കാതുലിക്ക കക്ഷിയിലും അദ്ദേഹം പാത്രീസ് കക്ഷിയിലുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലമുണ്ട്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരുടെയും ഗുരുവാണ് പി സി ശാബോജ്. എനിക്ക് എൻ്റെ മാസ്റ്റർ ഓഫ് തിയോളജി കൗൺസിലിംഗ് ആയിരുന്നെങ്കിൽ ഞാൻ കൺഫ്യൂഷനെ കുറിച്ച് വിശുദ്ധ കുമ്പസാരത്തെ കുറിച്ചുള്ള ഒരു പഠനമാണ് അത് മനുഷ്യർക്ക് വല്ല പ്രയോജനം ചെയ്യുന്നതാണോ എന്നുള്ള ഒരു എംപിരിക്കൽ സ്റ്റഡി. ഞങ്ങളുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഒരു എംപിരിക്കൽ സ്റ്റഡി, അതായത് ഗവേഷണം പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല മനുഷ്യരുടെ അനുഭവങ്ങളിൽ കൂടെ കണക്കിലെടുത്ത് പഠിക്കുന്ന ഒരു പശ്ചാത്തലമുള്ള ഞങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ ആ പഠനം നടത്തിയപ്പോൾ അതിന് വേദശാസ്ത്രപരമായ വിഷയം പഠിക്കാൻ അതിന് ഗൈഡ് ചെയ്യാനായിട്ട് എനിക്ക് പി സി ശാമുനിച്ചനെയാണ് ഗൈഡായിട്ട് തന്നത്. രണ്ട് പേരുണ്ടായിരുന്നു. മറ്റൊരു അമേരിക്കൻ പ്രൊഫസർ അദ്ദേഹം മരിച്ചുപോയി. അണ്ടർ ദി മേബറി എന്ന് പറയുന്ന ഒരാൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒക്കെ നല്ല പരിചയമുള്ള ആളാണ്. ഇവർ രണ്ടുപേരും എൻ്റെ എം ഡി എച്ചിൻ്റെ ഗുരുക്കന്മാരായിരുന്നു, ഗൈഡായിരുന്നു. തിരുവേലി പറഞ്ഞ പോലെ തന്നെ എനിക്കും പറയാനുള്ളത് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയി, കെങ്കേരിയിലുള്ള ഭവനത്തിൽ പോയി രാത്രി താമസിക്കുവാനും രാവിലെ പേരയ്ക്ക കുറച്ച് തിന്നുവാനും വളരെ അടുത്ത ബന്ധം പുലർത്തി ജീവിക്കുവാനും തക്കവണ്ണം സാധിക്കുകയുണ്ടായി. 1982 മുതൽ 92 വരെയുള്ള കാലഘട്ടം ഓർത്തഡോക്സ് സെമിനാരി അദ്ദേഹം പ്രൊഫസറായി പഠിപ്പിക്കുമ്പോൾ ഞാൻ സെമിനാരിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തോടൊപ്പം ആ നിലയിൽ സഹപ്രവർത്തകനായി മായ്പെങ്കിൽ കാപ്പറ്റിയെ കൂടുമ്പോഴേ ശ്രീകുറശ്വിനിയും എൻ്റെ പ്രസാദശ്വിനിയും ഒക്കെ ഉള്ള കൂട്ടത്തിൽ പുറകിലിരിക്കാൻ, പി സി ശാമുരച്ചൻ്റെ ഒക്കെ പുറകിലിരിക്കാൻ 10 വർഷക്കാലം ഇരിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഡോക്ടറേറ്റ് പഠിക്കുമ്പോഴേ എൻ്റെ വൈഫും 3 കുഞ്ഞുങ്ങളുമായി പി സി ശാമുരച്ചനെ കാണാൻ പോവുകയും അച്ഛനുമായിട്ടുള്ള സൗഹൃദം വളരെ അടുപ്പിച്ചുപെടാനാണേരം ഈ ചെറിയ മകളെ കെട്ടിയ ആ മകനുമൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ ശമലേഷിൻ്റെ കൂടെ പോയിരുന്ന അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും അനുഭവിക്കാൻ എൻ്റെ മക്കൾക്ക് വരെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കും ശമലേഷിനെ കുറിച്ച് വളരെ നല്ല ചിന്തകൾ, നല്ലൊരു ലഭിച്ചനായി വലിയ സ്നേഹം അനുഭവിച്ച ഒരു കാര്യം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പോലും ഓർമ്മയില്ല. അപ്പോൾ എനിക്ക് അച്ഛനെ കുറിച്ച് പറയാനുള്ള ചിന്തകൾ രണ്ട് വേദവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഒന്ന് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ശമുവേലച്ചൻ്റെ വേദശാസ്ത്ര പാണ്ഡിത്യമല്ല എന്നെ ആദ്യം ആകർഷിച്ചത്, അദ്ദേഹത്തിൻ്റെ ആണത്വം തന്നെ. അദ്ദേഹത്തിൻ്റെ ആണത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ വേദശാസ്ത്രം. ഗാന്ധിജിയോട് ചോദിച്ചല്ലോ, എന്താണ് അങ്ങയുടെ സന്ദേശം? എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറഞ്ഞതുപോലെ പി സി ശാമുരേഷൻ്റെ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം. അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ വേദശാസ്ത്രം. അദ്ദേഹത്തോടുള്ള ആകർഷീയത അദ്ദേഹത്തിൻ്റെ ആണത്വത്തോട് ബന്ധപ്പെട്ടതാണ്. ഈ ആണത്വത്തോടുള്ള ബന്ധത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വേദശാസ്ത്രത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മറ്റേ സഭാചരിത്രപരമായിട്ടുള്ള ആഴമേറിയ ചിന്തകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത് ഈ ബന്ധത്തിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ആണത്വത്തെക്കുറിച്ച് എനിക്ക് രണ്ട് വേദഭാഗത്തിൽ നിന്ന് ഉദ്ധരിക്കാനുള്ളത്, ഒന്ന് വിശദമായി ഇവിടെ സുവിശേഷം 7:17 വാക്യം, നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. വിശദീകരണം ആവശ്യമില്ല, നമുക്ക് അറിയാം, മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8:32 വാക്യം, നിങ്ങൾ സത്യം അറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. You shall know the truth and truth shall make you free. ഈ ക്രിസ്തു വചനത്തിന്റെ ഒരു കോമ്പിനേഷൻ ആണ് യേശുശാമനശിൽ കാണുന്നത്. അദ്ദേഹത്തിന്റെ വേദശാസ്ത്രം ഉണ്ടായത് അദ്ദേഹത്തിന്റെ ആണത്വത്തിൽ നിന്നാണ്, അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ നിന്നുണ്ടായതാണ്, അദ്ദേഹത്തിന്റെ ആഴമേറിയ ദൈവാനുഭവത്തിൽ നിന്ന് ഉണ്ടായ വേദശാസ്ത്രമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സത്യം നമ്മെ സ്വതന്ത്രരാക്കുവാൻ തക്കവണ്ണം സത്യത്തിന്റെ ഉറവിടവുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ വഴിയും സത്യവും ജീവനുമാണ്, അത്താവാണ് നമുക്ക് വഴിയും സത്യവും ജീവനും. ആ ക്രിസ്തുവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആഴമേറിയ ബന്ധത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ വേദശാസ്ത്രം. അവിടെ വേദശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴേ നല്ല വേദശാസ്ത്രവുമുണ്ട്, ചീത്ത വേദശാസ്ത്രവുമുണ്ട്. അങ്ങനെ ചീത്ത വേദശാസ്ത്രത്തെ ചീത്ത എന്ന് പറയാൻ നോക്കുമോ അല്ലെങ്കിൽ മോശമെന്ന് പറയാൻ നോക്കുന്ന ചോദ്യങ്ങളാണ്. ആ വാക്കിന് പറഞ്ഞതിന് എനിക്ക് ന്യായീകരണമുണ്ടോ എന്ന് വിശദീകരിച്ച് പോയാൽ സമയം ദീർഘി. ഏതായാലും നല്ല വേദശാസ്ത്രം നല്ല മനസ്സിൽ നിന്നേ നല്ല ആളത്തിൽ നിന്നേ ഉണ്ടാകും. അപ്പോൾ ശാമോലിന്റെ വേദശാസ്ത്രം അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ പഠനത്തിൽ നിന്നുണ്ടായതല്ല, ക്വാളിറ്റിയുള്ള വേദശാസ്ത്രമായിരുന്നു. അതിന് അടിസ്ഥാനമുണ്ട്. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ പറയുന്ന അനുഭവം ഇവിടെ ഇരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും അറിയാമായിരുന്നു. അപ്പൻ ഒരു കാര്യം മകനോട് പറഞ്ഞു, നിന്റെ പേര് ശമുവേൽ, നീ വൈദികനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ മുഖാന്തരം വലിയ സമ്പത്തും പ്രതാപവും ഒന്നും ഈ വീടിന് ഉണ്ടാകണമെന്ന് നിന്നെ കുറിച്ച് എനിക്ക് ഞാൻ ആഗ്രഹമില്ല. നിന്റെ പേരിനെ അന്വർത്ഥമാക്കുന്ന ശമുവേൽ ദൈവത്തിന്റെ വിളി കേട്ട് ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവനായിട്ട് നീ രൂപാന്തരപ്പെടണമെന്നുള്ളതാണ് എനിക്ക് നിന്നെ കുറിച്ചുള്ള ലക്ഷ്യം. ശമുവേലച്ചൻ എഴുതിട്ടുണ്ട്, എന്റെ ജീവിതം മുഴുവനും എന്റെ പിതാവിന്റെ ഈ പറഞ്ഞ എനിക്ക് തന്ന പ്രബോധനത്തിൽ ഉപദേശത്തിൽ അടിസ്ഥാനമിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. ഓരോ ഘട്ടത്തിലും ദൈവവുമായിട്ടുള്ള ആലോചനയിൽ ആഴമേറിയ ദൈവാശ്രയ ബോധത്തിൽ രൂപപ്പെടുത്തിയ ചിന്തകളും ആലോചനകളും, അതാണ് അദ്ദേഹത്തിന്റെ വേദശാസ്ത്രത്തിന്റെ പ്രത്യേകത. അല്ലാതെ ബുദ്ധിപരമായ പഠനത്തിൽ നിന്ന് കണ്ടെത്തിയതാണ്. അതൊക്കെ ഇപ്പോഴേ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ആ അറിവിന് വലിയ ആധികാരികത ഞാൻ കൊടുക്കാറില്ല. കാരണം ആ അറിവിന്റെ ഉറവിടം എന്ന് പറയുന്ന സംഗതി അത് ഉദ്ദേശശുദ്ധിയുള്ളതൊന്നും ആയിരിക്കും. അറിവ് കിട്ടി സോഷ്യൽ മീഡിയകളിൽ വരെ അറിവൊക്കെ തന്നിരിക്കും, പക്ഷെ ഈ അറിവ് ആധികാരികമായി സ്വീകരിക്കാൻ എനിക്ക് സാധ്യമല്ല, പലയിടത്തും സാധ്യമല്ലായിരിക്കാം. പക്ഷെ അതേപടി വെട്ടി വീഴുന്നവരുണ്ട്, ഇതാണ് മുഴുവനും സത്യം എന്ന് പറഞ്ഞ് വെട്ടി വീഴുന്നവർ. അപ്പൊ ഈ അറിവിന്റെ ഉറവിടം അറിവ് അറിവായി തീരത്തക്കവണ്ണമുള്ള അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനം എന്തായിരിക്കണം? അതിന് ശാമോലിന് ഒരു മറുപടി ഉണ്ടെന്നായിട്ടില്ല. പക്ഷെ അതേപറ്റി അദ്ദേഹം അങ്ങനെ ആ മെത്തഡോളജിയൊന്നും എപ്പിസ്റ്റമോളജിയെ കുറിച്ചൊന്നും അങ്ങനെ അങ്ങനെ എഴുതിയിട്ടുള്ളത് എന്റെ ശ്രദ്ധയിൽ കണ്ടിട്ടില്ല, അതൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു ഓർത്തഡോക്സ് വേദശാസ്ത്രത്തോട് ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതെന്താണെന്ന് അറിയാമോ? ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, ഈ നവീകരണക്കാർ പറഞ്ഞ് വേദപുസ്തകത്തിലുള്ളതാണ് അടിസ്ഥാനം, അത് നമുക്ക് എടുത്താൽ മതി. ലൂഥർ പറഞ്ഞ സോളാ ഫിഡെയും സോളാ സ്ക്രിപ്റ്റുകളായി, അതായത് സ്ക്രിപ്റ്റുകൾ മാത്രം വിശ്വാസം മാത്രം അതിന്റെ ബേസ് ചെയ്താൽ മതി. കാര്യം അതിന് മുമ്പുള്ളവർ പറഞ്ഞു പാരമ്പര്യം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഓർത്തഡോക്സുകാരൊക്കെ പറയുന്ന ട്രഡീഷൻ, വേദപുസ്തകവും ബൈബിൾ ആൻഡ് ട്രഡീഷൻ, സ്ക്രിപ്റ്റർ ആൻഡ് ട്രഡീഷൻ, ഇത് രണ്ടും കൂടെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കുന്ന വേദശാസ്ത്രമാണ് ശരിയായിട്ടുള്ളത്. പക്ഷെ ഈ ട്രഡീഷൻ എന്ന് പറയുമ്പോഴേ അവിടെയാണ് വി സി ശാമോലിച്ചൻ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ ചിന്തകളിൽ മുന്നിട്ട് വന്നിട്ടുള്ളത്.
അതായത് നാലാം നൂറ്റാണ്ടിനും പതിമൂന്നാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള വേദശാസ്ത്രം മാത്രം അടിസ്ഥാനപ്പെടുത്തി ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു സഭാസമൂഹം മുന്നോട്ട് പോകുന്നതിന്റെ കാരണം എന്താണ്? ഈ ചോദ്യം അദ്ദേഹം തിരിച്ചു ചോദിച്ചു. ഇത് നമ്മുടെ ഇടയിലൊക്കെ ആൾക്കാരുണ്ട്, എന്തോ ചോദിച്ചാലും പറയും പിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ. ഏത് പിതാവാന്ന് ചോദിച്ചവർ പിടിയിട്ടോ, എല്ലാവരും പ്രസംഗിക്കുമ്പോ പറഞ്ഞു നമ്മുടെ പിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഏത് പിതാവ് എന്തോ പറഞ്ഞു, അതിനെ കുറിച്ചൊരു ബോധവും ഇല്ലതാണ്. പക്ഷെ വെറുതെ ഈ പിതാക്കന്മാരെ കുറിച്ചിട്ട് പിതാക്കന്മാർ ഈ ശിഷ്യമുനിച്ചും തിരിച്ചു ചോദിക്കുകയുണ്ടായി, ഈ നാലാം നൂറ്റാണ്ടിനും പതിമൂന്നാം നൂറ്റാണ്ടിനും ഇടയ്ക്കുള്ള പിതാക്കന്മാര് പറഞ്ഞിട്ടുള്ളത് മാത്രമേ ഉള്ളോ വേദശാസ്ത്രത്തിന്റെ അടിസ്ഥാനമായി സ്വീകരിക്കേണ്ടത്? അതിനുശേഷമുള്ള കാലവും ഇനിയുള്ള കാലവും എന്താണ്? അവിടെയാണ് അദ്ദേഹം മറുപടി കണ്ടെത്തിയത്. ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ആഴമേറിയ ക്രിസ്താനുഭവവും പരിശുദ്ധാത്മ നടത്തിപ്പും കൊണ്ട് പുതിയ പുതിയ ചിന്തകൾക്കും ആശയങ്ങൾക്കും അടിസ്ഥാനപ്പെടുത്താം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദശാസ്ത്രത്തിന്റെ അടിസ്ഥാനമാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ വേദശാസ്ത്രം പഴയ ഒരു കാലത്ത് എത്ര പ്രഗത്ഭരെ എഴുതിയാലും കൊള്ളാം, അതുകൊണ്ട് അവസാനമാക്കായില്ല. വേദപുസ്തകം തന്നെ പഠിപ്പിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ സകല സത്യത്തിലേക്കും നിങ്ങളെ വഴി നടത്തും. അപ്പൊ വേദപുസ്തകം അതിൽ തന്നെ പൂർണ്ണമായിരുന്നെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അതിന് പൂർണ്ണതയായിട്ടില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലേക്കും നിങ്ങളെ വഴി നടത്തും. അപ്പൊ ഈ അടിസ്ഥാനം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭക്തന് വിശുദ്ധനുമായി സ്വയം ഭാവിച്ചൊന്നും എഴുതിയിട്ടില്ലെങ്കിലും ആഴമേറിയ ആധ്യാത്മിക അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ചിന്തകൾ വന്നിട്ടുള്ളത്. അവിടെ എനിക്ക് ഒരു വിചാരമുള്ളത്, പ്രദേശമൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞാനും തിരുവേലി പദവരെ സഹായിക്കുന്നു. എന്റെ വിചാരം വിസ്മരിക്കപ്പെടുകയില്ല. ഈ മലങ്കര സഭയ്ക്ക് ഒരു നവോത്ഥാനവും ഒരു ഉണ്ണവും ഉണ്ടെന്ന് ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യർ ഈ സഭയിൽ ഉണ്ടാകുന്നുവെങ്കിൽ അവർ ആശ്രയിക്കാൻ പോകുന്നത് ശബരിമലയിലാണ്. ഈ സഭയ്ക്ക് നല്ലൊരു ഭാവി ഉണ്ടെങ്കിൽ ഡൈ ചർച്ച ആണെങ്കിലും ഒന്നും ഉണ്ടാവത്തില്ല. അത് പറയാം, ഇത് മരിക്കാൻ പോകുന്ന ഒരു സഭയാണെങ്കിൽ ഈ ശിഷ്യാമലിച്ചനെ സ്മരിക്കാൻ ഇടയില്ല. പക്ഷെ ഈ സഭയ്ക്ക് ഒരു ജീവൻ ഉണ്ടാകുന്നുവെങ്കിൽ, ഒരു ഉയർത്തലേക്ക് ഉണ്ടാകുന്നെങ്കിൽ, ഒരു നവസ്ഥാനം ഉണ്ടാകുന്നെങ്കിൽ ചിന്തിക്കുന്ന മനുഷ്യർ ഇതിന്റെ അടിസ്ഥാനം എവിടെ നമ്മൾ കണ്ടെത്തണം? അവർ വായിക്കും, ശമലിച്ചനെ വായിക്കും. കാര്യം മൗലികമായ ചില പ്രമാണങ്ങൾ ശബരിമലയ്ക്ക് തന്നിട്ടുള്ളത് പോലെ വേറെ ആരും തന്നിട്ടില്ല. അത് കണ്ടെത്തും. അതുകൊണ്ട് ഇവിടെ ഇത്ര ആളുകളെ കൂടി പോകുന്നതിൽ എനിക്ക് ഖേദമൊന്നുമില്ല. തീർച്ചയായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസം എനിക്കുള്ളൂ. അതുകൂടെ ശബരിമലയ്ക്ക് ഗൗരവമായി തന്നെ പഠിക്കും. പക്ഷെ സഭയ്ക്ക് ജീവനുണ്ടായി വരുന്ന ഒരു ഭാവിയാണെങ്കിൽ, മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ശബരിമലയ്ക്ക് ഒന്ന് സ്മരിക്കാൻ സാധ്യതയാണ്. പക്ഷേ ദൈവം പ്രവർത്തിക്കുന്നതാണ് വിചാരം. അതുകൊണ്ട് ശബരിമലയ്ക്കിന്റെ ജീവിതത്തിൽ നിന്നാണ്, ആഴമേറിയ ദൈവാശ്രയ ബോധത്തിൽ നിന്നാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ വേദശാസ്ത്രം ഉണ്ടായത്. ആ ആശയം മാത്രം ഞാൻ വിശദീകരിച്ച അവസാനിക്കുന്നു. ഒരു വേദശാസ്ത്ര വിദ്യാർത്ഥി പഠിക്കാൻ തുടങ്ങുമ്പോൾ, ഒരു ഓർത്തഡോക്സുകാരൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ സാധാരണഗതി അപ്പോളജിസ്റ്റിക്കായിട്ട് പഠിച്ചു തുടങ്ങുകയേ ഉള്ളൂ. അതായത് എന്റെ സഭയുടെ പാരമ്പര്യം മുഴുവനും ശരിയാണെന്നുള്ള ഒരു മുൻവിധിയോടുകൂടി വേദശാസ്ത്രം പഠിക്കുന്ന ഒരു രീതിയാണ് പൊതുവെ ഉള്ളത്. അതിനപ്പുറത്തേക്ക് കടക്കാനായിട്ട് അധികം പേർക്കും സാധ്യമല്ല. അഥവാ ഈ ബോധ്യം വന്നാലും നിലനിൽപ്പിന് വേണ്ടി ആ ബോധ്യം ഒന്നും മിണ്ടുകയില്ല. അങ്ങനെയോടുണ്ട് ചിലപ്പോൾ ഒരാൾ പഠിച്ച് ഈ പറയുന്ന നിലപാട് സഭയുടെ പിതാക്കന്മാരിങ്ങനെ പറഞ്ഞു എങ്കിലും ഓ അത് ശരിയല്ല എന്നൊരു ബോധ്യം വന്നാലേ പറയാൻ മടിക്കും. പറയാൻ മടിക്കുന്നത് കൊണ്ടാ നിലനിൽപ്പ് അപകടത്തിലാണ്. അവിടെയാണ് പി സി ശ്യാമുലിച്ചൻ
അങ്ങനെയുള്ള ഒരു വയസ്സോടുകൂടി വേദശാസ്ത്രം പഠിച്ചില്ല. എന്റെ സഭയുടെ വേദശാസ്ത്രത്തെ ഡിഫെൻഡ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ല വേദശാസ്ത്രം പഠിച്ചത്. സത്യം എന്താണെന്ന് അറിയണം. ആ സത്യം എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഈ ന്യൂ ക്രൈസ്റ്റ് ക്രിസ്തുവിനെ അറിഞ്ഞു. അതുകൊണ്ട് യു വിൽ നോ ക്രൈസ്റ്റ് അവൻ സത്യത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ശർമ്മലിച്ചിനെ ഇത് പഠിക്കുമ്പോഴേ ഞാൻ കാൽസ്ട്രോണിന്റെ വ്യക്താവാകണോ നോൺ കാൽസ്ട്രോണിന്റെ വ്യക്താവാകണോ എന്നുള്ള ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായില്ല. ഇതിന്റെ സത്യം എവിടെ കിടക്കുന്നു? ഇത്രയും ഒബ്ജക്റ്റീവായി തീരാൻ വസ്തുനിഷ്ഠമായി തീരാനായിട്ട് ആഴമേറിയ ആത്മീയമായ അനുഭവമുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കൂ, മറ്റാർക്കും സാധിക്കില്ല. അല്ലെങ്കിൽ എല്ലാവർക്കും അവരുടേതായ ബയസും പ്രെജുഡിസും ഇതെല്ലാം അവരെ കഴിക്കും. അതിൽ നിന്ന് വിമുക്തമായി സത്യാന്വേഷണം മാത്രം ലക്ഷ്യമാക്കി ഞാൻ വിശി ശാമലിച്ചതിനെ ഓർക്കുമ്പോഴേ കലിയിക്കുന്നതാണ് ഓർക്കും. കലിയിക്കുന്നതാൻ വളരെ അത്രയും വിശി ശാമലിച്ച ആ രീതിയിൽ പോയിട്ടില്ല. അദ്ദേഹം ഒരു കലഹത്തിന്റെ ആളുകൂടി ആയിരുന്നു. ഈ കലിയിക്കുന്നതാ എന്ന് പറയുന്ന ലെബനീസ് പോയിറ്റ് ഒത്തിരി പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനെ കുറിച്ച് മറ്റ് പലരും പിന്നെ വിശേഷിപ്പിച്ചത് യേശു ക്രിസ്തുവിനോട് അദമ്യമായ സ്നേഹം വ്യവസ്ഥാപിത സഭകളോടും അതിന്റെ നേതാക്കന്മാരോടും നിരന്തരമായി കലഹിക്കുന്ന മനുഷ്യൻ. അതുകൊണ്ട് കർത്താവിനോട് അദ്ദേഹത്തിന് ആഴമേറിയ സ്നേഹമാണ്. അതേസമയം വ്യവസ്ഥാപിത സഭകളോടും അതിന്റെ നേതാക്കന്മാരോടും നിരന്തരമായി അദ്ദേഹം കലഹിച്ചിട്ടുണ്ട്. നേതാക്കന്മാരോടൊന്നും കലഹിക്കാൻ പോയില്ല, ആശയങ്ങളോട് കലഹിച്ചിരുന്നു. ഈ ആശയങ്ങളോട് കലഹിച്ചതിന്റെ അടിസ്ഥാനം എന്താണ്? ക്രിസ്തുവിനോടുള്ള ആഴമേറിയ സ്നേഹം. ആ ക്രിസ്താനുഭവത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ വേദശാസ്ത്രത്തിലെ പല തിരുത്തലുകൾക്കും. അതുകൊണ്ട് അദ്ദേഹം കാൽസ്ട്രോണാണോ നോൺ കാൽസ്ട്രോണിയാണോ എന്നുള്ള തന്റെ അസ്തിത്വം എവിടെ നിൽക്കുന്നു എന്നുള്ളത് വെച്ച് തുടങ്ങിയില്ല, സത്യാന്വേഷണമാണ്. ആ സത്യാന്വേഷണം നടത്തിയതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആത്മീയ ലോകം വ്യാപകമായി ഇവിടെ മുൻ പ്രസംഗം പറഞ്ഞതിന് ആവർത്തിക്കുന്നില്ല. റോമൻ സഭയ്ക്കും കിഴക്കൻ സഭകൾക്കുമുള്ള അകൽച്ച മാറ്റിയെടുക്കാൻ, ബൈസന്റിനും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ അകൽച്ച മാറ്റിയെടുക്കാൻ, അങ്ങനെ പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ പോലും ക്രിസ്തു വിജ്ഞാനത്തെ കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് അഖില ലോകവ്യാപകമായി സ്വീകരിക്കാവുന്ന വളരെ അടിസ്ഥാനപരമായ നിലപാട്. അതുകൊണ്ടാണ് ഗ്രിഗോറിയസ് ലേഖനം, അത് വൈദികരുടെ വൈദികനുള്ള ലേഖനത്തിൽ അത് കൂട്ടിയിരിക്കുന്നത്. എം കെ കുര്യാക്കോസിനും അച്ഛന്റെ ബഹുമാനാർത്ഥം ഇറങ്ങിയ പുസ്തകത്തിൽ എടുത്തതാണ്. ആ പുസ്തകം ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ളതാണ്. ഐക്യത്തിന് വേണ്ടി വളരെ ആദ്യം തന്നെ രംഗത്തിറങ്ങിയ ആള് എന്നുള്ള നിലയിൽ ദിവസം വിശേഷിപ്പിച്ചാണ് ആ ലേഖനം എഴുതിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ സംഭാവന കാൽസിഡോണിയൻ ഫോർമുലയെ കുറിച്ച് അദ്ദേഹം പഠിക്കാൻ തുടങ്ങിയത് ഞാൻ നോൺ കാൽസിഡോൺ ചർച്ചയിൽപ്പെട്ട ആളായതുകൊണ്ട് നോൺ കാൽസിഡോൺ ചർച്ചിന്റെ പൊസിഷനെ ഞാൻ ന്യായീകരിക്കാൻ വേണ്ടി വേദശാസ്ത്രം പഠിക്കുക അല്ലായിരുന്നു. അദ്ദേഹം എവിടെ സത്യം കിടക്കുന്നു എന്ന് അദ്ദേഹം അന്വേഷിച്ചു. അതുകൊണ്ട് അദ്ദേഹം കണ്ടെത്തി, അത് ലോകവ്യാപകമായി അംഗീകാരം നേടുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു രീതി ശാസ്ത്രം അതായിരുന്നു. ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഓരോരോ അന്വേഷണങ്ങൾ കിടക്കുന്നത്. മറ്റൊരു അന്വേഷണമായിരുന്നു ഈ ഭാരതത്തിലെ മാർത്തോമ പൈതൃകത്തെ കുറിച്ചുള്ള പഠനം. അവരെ അദ്ദേഹത്തിന്റെ പൈതൃകം അന്നത്തെ സഭയിലെ ഭാവാകക്ഷിയിലെ അംഗമാണ്. അദ്ദേഹം ഭാവാകക്ഷിയുടെ നിലപാടിനെ സാധൂകരിക്കാൻ അല്ല അദ്ദേഹം പഠിച്ചത്. അദ്ദേഹം നോക്കിയപ്പോൾ ഈ ഭാരതത്തിൽ മാർത്തോമ ശ്രീഹായി ആരംഭിച്ച ഒരു സഭയുണ്ട്. ആ സഭയിൽ ഛിന്നഭിന്നമായി പല ഗ്രൂപ്പുകളിൽ നിലനിൽക്കുന്നു. ഇവരുടെ ഒരു പൈതൃകം കണ്ടെത്തുന്നത് എവിടാണ്?
അല്ല അദ്ദേഹം മഞ്ഞിരിക്കുന്ന നേരായി താമസിച്ചു. അദ്ദേഹത്തിന് കടപ്പാടുള്ളത് എന്നാ അവരുടെ കൂടെ നിന്നുകൊണ്ട് ആ പക്ഷത്തിൽ വ്യക്തമായി സ്ഥാപിച്ചുകൊണ്ട് പഠനം നടത്താൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ഈ മാധവൻ പൈതൃകത്തിന്റെ ഒരു അടിസ്ഥാനം എവിടെ കണ്ടെത്തണം, അതനുസരിച്ച് അദ്ദേഹം പഠനം നടത്തും. അദ്ദേഹം ആദ്യം കണ്ടെത്തിയ ഒരു കാര്യമാണ് യാക്കോബായ അന്നത്തെ കാലത്തെ ബാബാകക്ഷിയുടെ നിലപാട് ഒരു സാധൂകരിക്കപ്പെടാവുന്ന ഒരു നിലപാടല്ല, ഒരു ഓർത്തഡോക്സ് സഭയുടെ ഒരു അല്ലെങ്കിൽ ഭാരതീയ സഭയുടെ ഒരു ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ ഒരു വിദേശ മേലധ്യക്ഷന്റെ കീഴിൽ നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് ഒരു ഭാരതീയ സഭയ്ക്ക് ആവശ്യമുള്ളതല്ല എന്നുള്ളത് അദ്ദേഹം കണ്ടെത്തിയപ്പോൾ ആ കക്ഷിയോട് അദ്ദേഹം വിടപറഞ്ഞു. എന്നാൽ അദ്ദേഹം മെത്രാൻ കക്ഷി കൂടിയപ്പോഴേ മെത്രാൻ കക്ഷിക്കാർ പറഞ്ഞതിന് മുഴുവൻ അദ്ദേഹം സ്വീകരിച്ചോ? സ്വീകരിച്ചില്ല. അവിടെയാണ് അദ്ദേഹത്തിന്റെ ഇന്റർനെറ്റ് കണ്ടുപിടിക്കേണ്ടത്. ഭാവാകക്ഷിയോട് അദ്ദേഹം യോജിക്കാൻ സാധിച്ചില്ല. പക്ഷെ മെത്രാൻ കക്ഷി വന്നു കഴിയുമ്പോൾ മെത്രാൻ കക്ഷിക്കാർ പറഞ്ഞതിനെ മുഴുവനും വെട്ടി വീഴുമ്പോൾ വി സി ശാമിച്ച് തയ്യാറായില്ല. അദ്ദേഹം പഠിച്ചു. മാത്രവൻ പൈതൃകത്തിൽ അദ്ദേഹം പഠിച്ച ഒരു കാര്യം എന്തായിരുന്നു? വിദേശികള് വരുന്നത് വരെ ഈ സഭയ്ക്ക് ഒരു പൈതൃകം ഉണ്ടായിരുന്നു. അത് വലിയ ആഴമേറിയ വേദശാസ്ത്രപരമായ പണ്ഡിതന്മാരെയൊന്നും സൃഷ്ടിച്ചിട്ടില്ലെങ്കിലും ഈ സഭയ്ക്ക് വിദേശികൾ വരുന്നതിന് മുമ്പ് വരെ ഒരു പൈതൃകം ഉണ്ടായിരുന്നു. അവരുടെ ഡിവിഷൻ ഇല്ലായിരുന്നു, ഒറ്റ സഭയായിരുന്നു. ആ സഭയ്ക്ക് ഒത്തിരി പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവര് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ സംഭവിച്ചത് ദേശീയത അങ്ങ് പോയി. പോയിട്ട് കത്തോലിക്ക സഭ റോമാപ്പോപ്പിന്റെ കീഴിൽ, ഇവിടുത്തെ സഭ ഓർത്തഡോക്സ് യാക്കോബായ സഭ അഞ്ചിക്കും പാത്രീസിന്റെ കീഴിൽ, മാർത്തോമാ സഭ കുറച്ചു നാൾ പാത്രീസിന്റെ വിധേയത്വം സ്വീകരിച്ചിരുന്ന സ്വാതന്ത്ര്യം നേടിയെങ്കിലും ആംഗ്ലിക്കൻ ഒരു പാരമ്പര്യത്തോട് ബന്ധപ്പെട്ട്, സി എസ് ഐ സഭ ആംഗ്ലിക്കൻ പാരമ്പര്യത്തോട് ബന്ധപ്പെട്ട് ഭാരതത്തിലെ മിക്ക സഭകളും ബഹുഭൂരിപക്ഷം സഭകളും ഒരു മാത്രം പൈതൃകത്തെ കുറിച്ച് ബോധമില്ലാതെ വിദേശ സഭകളുടെ വേദശാസ്ത്രത്തിന്റെയും ചരിത്രത്തിന്റെയും അടിമകളായി നിൽക്കുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം ഒരു ഗ്രൂപ്പിന്റെ വ്യക്തമൊന്നുമായില്ല. ഈ മെത്രാകക്ഷിക്കാർ വലിയ പറഞ്ഞുകൊണ്ടിരുന്ന കാതോലിക്ക സ്ഥാപനത്തെ കുറിച്ച് അല്പം ബോധം ഉണ്ടാക്കി കൊടുത്തത് പി സി ശ്യാമിച്ചാ എന്താ പറഞ്ഞോന്നറിയാമോ? ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നു അന്ത്യോപ്യൻ പാത്രീസ് തെഗ്രീസിലെ മാതൃകാനസ്ഥാനം കാതോലിക്ക സ്ഥാനം കൊണ്ടുവന്ന് ഇവിടെ പുനഃസ്ഥാപിച്ചു. പി സി ശ്യാമിച്ചു പറഞ്ഞു മണ്ഡസരനാണ് പുനഃസ്ഥാപനം എന്ന് പറയുന്നത്. പുനഃസ്ഥാപിക്കുന്നത് എവിടെയാണ്? പാത്രീസിന്റെ കീഴിലുള്ളതിനെ പുനഃസ്ഥാപിക്കാതെ പാത്രീസിനെ സ്ഥാപിക്കുള്ളൂ. ഇത് മാതൃകാനല്ല, ഇത് സ്വതന്ത്ര കാസ്ത്രാണെങ്കിൽ തെഗ്രീസിലെ സിംഹാസനയോട് ഇവിടെ കൊണ്ടുവച്ചു എന്ന് പറയരുത്, മണ്ടത്തരമാണ്. പറഞ്ഞപ്പോഴേ പലർക്കും ആദ്യം സ്വീകരിക്കാനുള്ള മടിയായിരുന്നു. ഇപ്പോഴും മടിയുണ്ട്, പക്ഷെ ഇപ്പൊ കുറച്ച് ബോധം വന്നിട്ട് ഇപ്പൊ അങ്ങനെ വലിയ പുനഃസ്ഥാപിച്ചു എന്നുള്ള വാക്ക് കേൾക്കുന്നില്ല. അതുപോലെ കിഴക്കന്റെ സ്ഥാനം കാതോലിക്കേസ് ഓഫ് ദി ഈസ്റ്റ് അദ്ദേഹം പറഞ്ഞ് പറയരുത്. കാതോലിക്കേസ് ഓഫ് ദി ഈസ്റ്റ് എന്ന് പറയുന്നത് പാത്രീസിന്റെ കീഴിലുള്ള സിംഹാസനമാണ്. പക്ഷെ ഇവിടെ നമ്മൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നോ പാത്രീസ് അവിടുത്തെ കാതോലിക്കേസ് ഇവിടെ കൊണ്ട്. ഞാനിവിടെ തന്നെ പഠിച്ചത് അങ്ങനെയാണ്. അബോധാവയുടെ അതേ പഠിച്ചിട്ട് പിന്നെ പാത്രീസ് 1912 ഇവിടെ കാതോലിക്കേസ് പുനഃസ്ഥാപിച്ചു എന്നുള്ളത് കാണാതെ പഠിച്ചു കൂടുന്നില്ല ഞാൻ. 1972 വൈദ്യസഭയിൽ പഠിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ സഭയുടെ പ്രശ്നം ആരംഭിക്കുന്നത്. ഞാനന്ന് വിദ്യാർത്ഥിയാണ് സെമിനാരി. അവിടുത്തെ മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്ന് എബ്രഹാം ഗില്ലീസ് നടരാജനും പൗലോസ്വാം ഗിലസ്വസ് നടരാജനും അതുപോലെ മലങ്ങാട്ടുപള്ളി ക്ലാസ്തുസ്വായും പാത്തിക്കൽ ക്ലാസ്തുസ്വായും എല്ലാം മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ താഴെ നിന്ന് കണ്ടുകൊണ്ടിരുന്നതാണ്. അവിടെ ഈ കഴിഞ്ഞ 10-45 വർഷത്തെ ചരിത്രം പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നതല്ല, കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ചരിത്രത്തിന്റെ സാക്ഷ്യം വഹിച്ചപ്പോൾ അന്ന് കെ സി
പഠിപ്പിക്കാൻ കൊണ്ടുവന്നു. അദ്ദേഹം പാതിരിക്കുന്നു പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? ഈ പഴയ അർത്ഥം തന്നെ പഠിപ്പിച്ചു. 1912 അവിടുത്തെ സിംഹാസനം ഇങ്ങോട്ട് പുനഃസ്ഥാപിച്ചു എന്ന് അദ്ദേഹത്തിന് അദ്ദേഹം പ്രയത്നായ രത്രാകരനൊക്കെയാ. ഞങ്ങളെ പഠിപ്പിച്ചു, ഞങ്ങളൊക്കെ ഇതാക്ക് പഠിച്ചു. വായിച്ചു കഴിയുമ്പോഴാണ് ഈ സഭയിൽ സത്യം അന്വേഷിക്കാൻ താല്പര്യമുള്ളവർക്ക് തലയിൽ വെളിച്ചം ഉദിച്ചത്, ബോധം ഉദിച്ചത്. ഈ പറയുന്ന മണ്ഡലമാണ് അതുകൊണ്ട് പുനഃസ്ഥാപിച്ചുവെങ്കിൽ അത് മാത്രമേ സ്ഥിരീകരിക്കണം. അതന്നെയാണ് പറയുന്നത്. അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാ. പാത്രീസ് കൊണ്ട് സ്ഥാപിച്ചതാണെന്ന് പാത്രീസ് സ്വീകരിക്കണം. അവിടെയാണ് പറഞ്ഞത് ഈ സ്വതന്ത്ര സഭയ്ക്ക് അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവന്ന് സ്ഥാപിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ ഈ സഭയിൽ പലരും എഴുതിവെച്ച സഭായത്തിൽ 1-ാം മാസമായ 12 വൈദികർ കൂടി വായിച്ചത് ഓ അതിന്റെ കാനൂനികമായിട്ടുള്ള വലിയ ലംഘനമായി പലരും എഴുതി. അതുകൊണ്ട് ആ മദ്രാസ്ഥാനത്തിന് സ്ഥാനമില്ലാത്തതുകൊണ്ട് പിന്നീട് അന്ത്യോദ്യം വന്ന യെരുശലേമിന് വന്ന 1665 വന്ന ആളിനെ കൊണ്ട് 2-ാമത് സ്ഥാനമേറ്റു. ഈശ്വരാമലേശൻ പറഞ്ഞു 12 വൈദികർ അന്ന് വായിച്ചത് ശരിയായിട്ടുള്ള അർത്ഥവത്വമാണ്. ഈ സഭയ്ക്ക് ഈ പ്രഭാഷണം വായിക്കാൻ അധികാരമെന്ന് സ്ഥാപിക്കുന്ന നല്ല നടപടിയാണത്. ഇത് പറയാൻ ആർക്കും ധൈര്യം ഉണ്ടായോ? ആർക്കും ആദ്യം ഉണ്ടായോ? ആർക്കും ആദ്യം ഉണ്ടായോ? ആർക്കും ബുദ്ധി ഉണ്ടായോ? അത് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അനഭിമാനാവും അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അദ്ദേഹം പേടിച്ചില്ല. അതാണ് അദ്ദേഹത്തിന് ആഴമേറിയ ആത്മീയ പോകുന്നു പറയുന്നത്. അദ്ദേഹത്തിന് നിർഭയത്തെ എഴുതുന്നുണ്ടായി ദൈവത്തിന് ലഭിച്ചതാ. അല്ലെങ്കിൽ ഇത്രയും നിർഭയമായിരിക്കാൻ ഒക്കെ ഇന്ന് ഓരോരുത്തരും നിലപാടുകൾ എടുക്കുമ്പോൾ മനസാക്ഷിക്ക് ചേർന്ന നിലപാടുകളല്ല പലരും എടുക്കുന്നത്. മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയുള്ള നിലപാടുകളാണ് എടുക്കുന്നത്. ശബരിമലയിൽ വീണില്ല. അദ്ദേഹത്തോട് കാതുകേട്ടിനോട് പറഞ്ഞു ഈ ചരിത്രം മാറ്റിയിടണം, ഇതല്ല ചരിത്രം. അത് കുറച്ചൊക്കെ ബോധ്യമായി വന്ന് പിന്നിപ്പൊ കുറച്ചൊക്കെ പുനഃസ്ഥാപനവും 12-ൽ പുനഃസ്ഥാപിച്ചു എന്നുള്ളതൊക്കെ ഇപ്പൊ ഒന്ന് മാറ്റി തരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതാണ് ശബരിമലയിൽ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചുകൊണ്ട് ചരിത്രം പഠിക്കാൻ കാര്യം, ഏതെങ്കിലും പക്ഷം പിടിച്ചുകൊണ്ട് വേദശാസ്ത്രം പഠിക്കാൻ കാര്യം, എവിടെയാ സത്യം? ആ സത്യാന്വേഷണത്തിന് അവശ്യ വേദശാസ്ത്രത്തിന്റെ അടിസ്ഥാനം കൊണ്ട് ക്രിസ്തുവിൽ ആഴമേറിയ അടിസ്ഥാനം ഇട്ടുകൊണ്ട് പരിശുദ്ധാത്മ നടത്തിപ്പിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തണം. അതുകൊണ്ടാണ് അദ്ദേഹം പല കാര്യങ്ങളും മാറ്റത്തിന് വേണ്ടി വാദിച്ചതിന് വെറുതെ മാറ്റം ഉണ്ടാക്കി നിഷേധാത്മകമായി അദ്ദേഹം പറയുകയല്ലായിരുന്നു. ചില മനുഷ്യരെല്ലാം പറയുമ്പോൾ ചിലർ പറയുമ്പോഴേ നിഷേധാത്മകമായി എല്ലാം നശിപ്പിച്ച് കാലത്തെ കുംഭസാരത്തിന്റെ പേരിൽ ഒരു തർക്കം വാങ്ങുമ്പോൾ കുംഭസാരിക്കാറാണ്. നല്ല വഴികൾ മുന്നോട്ട് പോകാനുള്ളത് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഭാരതത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളോടും പറഞ്ഞു ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ വ്യത്യാസങ്ങളുള്ളത് പഠിക്കുക. ആ പഠിച്ചതുകൊണ്ട് നമുക്ക് ഉടനെ ഒരു സഭയാകാൻ സാധിച്ചില്ലെങ്കിൽ പോലും നമുക്ക് എവിടെയെല്ലാം ഐക്യത്തിലും കൂട്ടായ്മയിലും ജീവിക്കാനാവും എന്നത് ചിന്തിക്കുക. അർത്ഥവത്തല്ലേ? അദ്ദേഹം പറയുന്നു വടക്കം വല്ല പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അംഗമായി കണ്ടനാട് ഒഴിച്ചാൽ ആ കൂട്ടത്തിൽ ഒരു പക്ഷേ കൊച്ചി കൂട്ടാമായിരിക്കാം. ബാക്കിയുള്ള എല്ലാ മദ്രാസങ്ങളിലും മാർത്തോമാ സഭയുമായിട്ട് ബന്ധമില്ലാത്ത ഓർത്തഡോക്സ് കുടുംബങ്ങൾ എത്ര ഉണ്ട്? എന്തിനാ അവരെ മാറ്റി നിർത്തുന്നു? അതുകൊണ്ട് മാർത്തോമാ സഭയുടെ നവീകരണ വിശ്വാസത്തിൽ നമുക്ക് യോജിപ്പില്ലാത്തതിനെ അംഗീകരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് അങ്ങ് റഷ്യയിലുള്ള സഭയുമായിട്ടും അങ്ങ് അന്ത്യോപ്യയിലും അർമീനിയയിലും ഈജിപ്തിലും എത്യോപ്യയിലുള്ള സഭയുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ അയൽവാസികളുമായിട്ടുള്ള നല്ല ബന്ധം സ്ഥാപിക്കാൻ എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ? ഈ ചോദ്യം ഇന്ന് കണ്ടെത്തുമല്ലേ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ മഹിളസഭയ്ക്ക് പുനരുദ്ധാനം ഒരു നവോത്ഥാനം ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർ ശാമലേശനെ വായിച്ചിരിക്കും. അദ്ദേഹത്തിന് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കും. ശാമലേശൻ ചോദിച്ചു വിശ്വാസം, പട്ടത്വം, ഡിസിപ്ലിൻ. ഈ വിശ്വാസത്തിൽ പട്ടക്കാർക്ക് പങ്കൊന്നുമില്ലേ? ഈ വിശ്വാസത്തിൽ അന്യനികൾ പങ്കില്ലേ? ഈ വിശ്വാസത്തിന്റെ കാൽക്കാര്
ഈ മേശപ്പുറക്കാരൻ മാത്രമാണെന്ന് പറഞ്ഞ അടിസ്ഥാനം എന്താണ്? ശരിയില്ലേ? പഴയ അർത്ഥം നോക്കിയാൽ എവിടാ? നിത്യാസനോത്തിനും വിശ്വാസത്തിനും വേണ്ടി പോരാടുകാരാ? ചെമ്മാശന പോരാടുക, അതാണ് ചെമ്മാശന പോരാടുക. മേശപ്പുറക്കാരല്ല അവിടുത്തെ സന്നോധി, എപ്പിസ്കോപത്തിന്റെ ഓസ് മാത്രമല്ല അത്. ഇത് നമ്മുടെ ഭരണഘടനയിൽ വന്നതെന്താ? കത്തോലിക്ക ഹൈറാർക്ക് ഇഷ്ടമായി. അച്ഛന്മാർക്കും ഇഷ്ടമാണ്, അച്ഛന്മാർക്കും ഇടവേളയിൽ ജനങ്ങളെ ഭരിക്കാൻ ഇഷ്ടമാണ്, സാധിക്കുവാണെങ്കിൽ. അപ്പൊ പറ്റാത്തവരുടെ ഞങ്ങൾ ഭരിക്കുന്നില്ല എന്ന് പറയുമോ കേട്ടോ? അല്ലെങ്കിൽ ജനത്തെ അടിച്ചമർത്തി ഭരിക്കണം ആവശ്യമാകാതെയോ? നെത്രാജന്മാർക്കും അതിനെയാണ് ആഗ്രഹം, മിക്ക നെത്രാജന്മാർക്കും അതിനെയാണ് ആഗ്രഹം. ഞാൻ പറയുന്നത് കേട്ടോ, അതിനപ്പുറത്ത് നിങ്ങളൊന്നും പറയണ്ട. വേദശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും അവരോട് പറയുന്നത് വേദശാസ്ത്രമാണെന്നോ ആ കൂടെ അവിടെ അവരെവിടെ വൈദ്യെന്ന് സമ്മതിച്ചോണം. ഇതാണ് മിക്ക മെത്രാജന്മാരുടെ നിലപാട്. ഇത് ഒരു ഓർത്തഡോക്സ് ഐഡന്റിറ്റിയൊന്നും ഇന്നത്തെ കമ്മ്യൂണിറ്റിക്കുണ്ടെന്ന് പറയാൻ കുട്ടിയില്ല. ഈ പറഞ്ഞ പള്ളി പുള്ളി മാറ്റാതെയുള്ള ആരാധനകളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുവെങ്കിൽ ചെറുമ്പലച്ചിനെ വായിച്ചേ മതിയാകൂ. ഓരോന്നും എനിക്ക് വായിച്ചു കഴിഞ്ഞപ്പോ കുറച്ചുകൂടെ എനിക്ക് ആരാധനാപരമായി പണിയാധികം പഠിച്ചു തോന്നില്ല. എങ്കിലും എന്റെ മനസ്സ് പോലും വലിയൊരു ആവേശം ഉത്തേജനം ഉണ്ടായി. എന്ത് 100% ശരിയാണ് അജിനി പറഞ്ഞു. മുമ്പ് ഞാൻ വായിച്ചിട്ടുള്ള ഇപ്പൊ ഞാൻ ഇന്ന് വായിക്കാൻ ഇടയായി. എത്തൊരു 100, 101% ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ മാറിയിരിക്കുക. വൈദ്യ നിർവാഹമൊന്നുമില്ല, അച്ഛന്മാരെ അവരുടെ മിസ്റ്റർമാരെ കുട്ടിയാളുണ്ട് ഇല്ല. അതോലിക്കാ സഭയ്ക്ക് ഒരു ഗുണമുണ്ട്, ആ കാലത്തിൽ അതോലിക്കാ സഭ മിച്ചമാണ്. അവർ മേൽപ്പെട്ടക്കാരെയും ഓർമ്മനെയും മാത്രമല്ല വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കുന്നു. ആ കൂട്ടത്തിൽ അയ്യങ്കിലുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, എല്ലാവരുമുണ്ട്. നമ്മുടെ ഇവിടെ വിശുദ്ധി ആരോപിക്കാനായിട്ട് നമുക്ക് മേൽപ്പെട്ടക്കാരും ഇവിടെ പറഞ്ഞ പോലെ സന്യാസിമാർക്കും ഒക്കെ വിശുദ്ധി ആരോപിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. കല്യാണം വെച്ച് പട്ടക്കാരനാണെങ്കിൽ വിശുദ്ധിയില്ല, ലൗകികനാണ്. ഞാൻ പറയും യേശുശാമിച്ചത് വിശുദ്ധനാണ്. എനിക്ക് യാതൊരു പണിയില്ല. ഒരു വിശുദ്ധനെന്ന മാത്രമേ ഇത്രയും മാധ്യമത്തോടുകൂടെ അവരുടെ ചിന്തകൾ ഉണ്ടാകാൻ സാധ്യത. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പറയുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാലിന്യം മനുഷ്യന്റെ ഹീനതമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആത്യന്തികമായിട്ട് വളരെയധികമായ കുറവുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും നല്ലൊരു വേദശാസ്ത്രവും ഇത്രയും നല്ലൊരു സഹായ പ്രദർശനവും ഇത്ര നല്ല ആരാധനയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും ഉണ്ടാവുകയില്ലായിരുന്നു. നല്ല വൃക്ഷത്തിന്റെ നല്ല ഫലമായിരുന്നു യേശുശാമിച്ചൻ. നല്ല വൃക്ഷമായി, അതുകൊണ്ട് നല്ല ഫലമായി. അദ്ദേഹം സത്യം പറഞ്ഞു, സത്യം അദ്ദേഹത്തെ സ്വന്തമാക്കി. നമ്മൾ അംഗീകാരിച്ച് സംഗീതിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം ദൈവത്തിന്റെ സന്നിധിയിൽ അദ്ദേഹത്തിന്റെ ചെയ്ത കഷ്ടപ്പാടുകൾക്ക് വലിയ പ്രതിഫലം ആർജിച്ചുകൊണ്ട് അദ്ദേഹം ഉല്ലസിക്കുന്നു, സന്തോഷിക്കുന്നു. ഞാൻ വാക്കുകൾ നിർത്തട്ടെ. കലക്കരവാസ്തു സഭയ്ക്ക് എന്തെങ്കിലും ഉണർവും പുനരുദ്ധാനവും നവോത്ഥാനം ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, ചിന്തിക്കുന്നു ഉണ്ടെങ്കിൽ ഉണ്ടാകുമെങ്കിൽ അവർ വീശാമിച്ചതിനെ അവഗണിക്കുക. അങ്ങനെ സഭയ്ക്ക് ഒരു ചിന്ത ഉണ്ടാകുന്നില്ലെങ്കിൽ വീശാമിച്ചതിനെ അവഗണിച്ചു നിൽക്കുക. ദൈവം അതിലേക്ക് നയിക്കില്ലെന്നാണ് എൻ്റെ വിചാരം. ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നമ്മൾ കൂടെയോ അല്ലെങ്കിൽ വരും തലമുറയിൽ കൂടെയോ ഉണ്ടാകുമല്ലാണ്. ശമ്പുലച്ചനെ ഉയർത്താനല്ല, ശമ്പുലച്ചന്റെ ആശയങ്ങൾ കൂടി സഭയ്ക്ക് ഗുണം കൊടുക്കാൻ. ശമ്പുലച്ച എന്ന വ്യക്തി അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം ഒട്ടും പ്രശസ്തി ആഗ്രഹിച്ചിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തെ ഉണ്ടാകുന്നത് പറഞ്ഞു കഴിഞ്ഞു. എനിക്കങ്ങനെ പറയാൻ അദ്ദേഹത്തിന്റെ കൂടെ സംസാരിച്ചിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങളുണ്ട്. മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് ഞാൻ ആശുപത്രിയിൽ കണ്ടു. വളരെയധികം ആഴ്ചയിലേക്ക് വ്യക്തി കണ്ടു. അതൊക്കെ പറയാൻ അദ്ദേഹത്തിന്റെ വ്യക്തി സവിശേഷതകൾ പറയാൻ എനിക്ക് ഒട്ടേറെ കാര്യമില്ല, ഞാൻ അതിലേക്ക് നടക്കുന്നില്ല. പക്ഷേ ഒന്ന് ഞാൻ വീണ്ടും പറയും, ഈ സഭയ്ക്ക് പുനരുദ്ധാനം ഉണ്ടാകാം, ഈ സഭയ്ക്ക് നവോത്ഥാനം ഉണ്ടാകാം, ഈ ശിശാമുരച്ചൻ ഉണ്ടാവും. അതിന് ദൈവത്തിന്റെ നടത്തിപ്പുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ.